നോക്കാം സുപ്രധാന ആരോഗ്യ വാർത്തകൾ. രാജ്യത്തെ പ്രതിദിന കോവിഡ് കേസുകളുടെ എണ്ണം 2000 കടന്നു. 24 മണിക്കൂറിനിടെ 2151 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 5 മാസത്തിനിടെ ഏറ്റവും ഉയർന്ന കണക്കാണിത്. കോവിഡ് ബാധിച്ച് 7 പേർ മരണപ്പെട്ടതായും സ്ഥിരീകരിച്ചിട്ടുണ്ട്. മഹാരാഷ്ട്രയിൽ 3 പേർ, കർണാടകയിൽ ഒരാൾ, കേരളത്തിൽ 3 പേർ എന്നിങ്ങനെയാണ് മരണങ്ങളുടെ കണക്ക്. ഇതോടെ രാജ്യത്തെ ആകെ കോവിഡ് മരണങ്ങൾ 530,848 ആയി. പ്രതിദിന കോവിഡ് പോസിറ്റിവിറ്റി നിരക്ക് 1.51%. ഇതോടെ രാജ്യത്ത് കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 4.47 കോടിയായി. രാജ്യത്ത് ഹൃദ്രോഗികൾക്കുള്ള മരുന്നുകൾ, ആന്റിബയോട്ടിക്കുകൾ, വേദന സംഹാരികൾ എന്നിവ അടക്കമുള്ള അവശ്യ മരുന്നുകളുടെ വില 1 മുതൽ 12% ഉയരും. മരുന്ന് വില നിയന്ത്രണ സ്ഥാപനമായ നാഷണൽ ഫാർമസ്യൂട്ടിക്കൽ പ്രൈസിംഗ് അതോറിറ്റിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. വാർഷിക മൊത്തവില സൂചിക അടിസ്ഥാനമാക്കി എല്ലാ സാമ്പത്തിക വർഷാരംഭവും മരുന്ന് കമ്പനികൾക്ക് വില വർദ്ധിപ്പിക്കാനുള്ള സർക്കാർ അനുമതിയെ തുടർന്നാണിത്. അവശ്യ മരുന്നുകളുടെ ദേശീയ പട്ടികയുടെ ഭാഗമായ 384 മരുന്ന് തന്മാത്രകൾ ഉൾപ്പെടുന്ന 9,000 മരുന്നുകളുടെ വിലയാണ് വർദ്ധിക്കുക. കൂടാതെ വില നിയന്ത്രണത്തിന് പുറത്തുള്ള നോൺ ഷെഡ്യൂൾഡ് മരുന്നുകളുടെ വിലയിലും 10% വർധനയുണ്ടാകും. പുതുക്കിയ വില NPPA ഉടൻ പുറത്തുവിടും. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ രോഗിയെ പീഡിപ്പിച്ച കേസിൽ മൊഴി നൽകിയ നഴ്സിംഗ് ഓഫീസറെ ഭീഷണിപ്പെടുത്തിയെന്ന പരാതി. പരാതിയിൽ ആഭ്യന്തര അന്വേഷണ സമിതി റിപ്പോർട്ട് സമർപ്പിച്ചു. പരാതിക്കാരുടെയും എതിർഭാഗത്തിന്റെയും മൊഴികൾ ഉൾപ്പെടുത്തിയാണ് റിപ്പോർട്ട്. മെഡിക്കൽ കോളേജ് പീഡനത്തിൽ ഇരയ്ക്ക് അനുകൂലമായി നിലപാടെടുത്ത നഴ്സിനെ ഭരണാനുകൂല സംഘടനാ നേതാവ് ഭീഷണിപ്പെടുത്തിയെന്നായിരുന്നു പരാതി. എന്നാൽ നഴ്സിംഗ് ഓഫീസർ വ്യാജ പരാതി നൽകിയെന്നാരോപിച്ച് ഇടതുപക്ഷ യൂണിയനുകൾ മാർച്ച് നടത്തി. അതേസമയം പ്രതി ശശീന്ദ്രനെ കുന്ദമംഗലം മജിസ്ട്രേറ്റ് കോടതി 2 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. പ്രതിയുമായി പോലീസ് മെഡിക്കൽ കോളേജിൽ തെളിവെടുപ്പ് നടത്തി. കേസിൽ നിന്നും പിന്മാറാൻ ഇരയ്ക്ക് പണം വാഗ്ദാനം ചെയ്ത 6 ജീവനക്കാർ ഒളിവിലാണ്. കോഴിക്കോട് കുന്ദമംഗലത്തെ 8ാം ക്ലാസ് വിദ്യാർത്ഥിനി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതിൽ ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസർ ഇന്ന് റിപ്പോർട്ട് നൽകും. ബാലാവകാശ കമ്മീഷൻ മുൻപാകെയാണ് റിപ്പോർട്ട് സമർപ്പിക്കുക. വിശദമായ റിപ്പോർട്ട് കമ്മീഷന് മുന്നിൽ സമർപ്പിക്കണമെന്ന് ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസർക്ക് നിർദ്ദേശം ലഭിച്ചിരുന്നു. കഴിഞ്ഞ ഞായറാഴ്ചയാണ് പെൺകുട്ടി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പെൺകുട്ടി മയക്കുമരുന്നായ MDMA ഉപയോഗിച്ചിരുന്നതായി കണ്ടെത്തിയിരുന്നു. സംസ്ഥാനത്ത് ഭക്ഷ്യമേഖലയിൽ പ്രവർത്തിക്കുന്ന ജീവനക്കാർക്ക് 1 ഏപ്രിൽ മുതൽ ഹെൽത്ത് കാർഡ് നിർബന്ധം. ഹെൽത്ത് കാർഡ് എടുക്കാൻ തിരക്ക് അനുഭവപ്പെട്ടിരുന്നതിനാൽ നേരത്തെ 2 തവണ തീയതി നീട്ടി നൽകിയിരുന്നു. ഹെൽത്ത് കാർഡ് ലഭിക്കാൻ ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ച ടൈഫോയിഡ് വാക്സിൻ കിട്ടാനില്ലാത്തതും തീയതി നീട്ടുന്നതിന് കാരണമായി. ഹെൽത്ത് കാർഡ് നൽകുന്നതിന് ടൈഫോയിഡ് വാക്സിൻ, വിരശല്യത്തിനുള്ള ഗുളിക എന്നിവ നിർബന്ധമായും സ്വീകരിക്കണമെന്ന് ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ ഉത്തരവിൽ വ്യക്തമാക്കി. രാജ്യത്ത് ഗുണനിലവാരമില്ലാത്ത മരുന്നുകൾ ഉൽപ്പാദിപ്പിച്ച 18 ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളുടെ ലൈസൻസ് ഡ്രഗ് കൺട്രോൾ ജനറൽ ഓഫ് ഇന്ത്യ റദ്ദാക്കി. 26 കമ്പനികൾക്ക് കാരണം കാണിക്കൽ നോട്ടീസും നൽകിയിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്നുള്ള വ്യാജ മരുന്നുകൾ വിദേശത്ത് വിൽക്കുന്നുവെന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ മരുന്ന് കമ്പനികളിൽ നടത്തിയ പരിശോധനയിലാണ് നടപടി. മരുന്നിന്റെ ഗുണനിലവാരം പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കാൻ 20 സംസ്ഥാനങ്ങളിലെ 76 കമ്പനികളിൽ പരിശോധന നടത്തിയിരുന്നു. കേന്ദ്ര സംസ്ഥാന ഉദ്യോഗസ്ഥർ സംയുക്തമായി നടത്തിയ പരിശോധനയ്ക്ക് പിന്നാലെയാണ് നടപടിയെടുത്തത്. ഇന്ത്യൻ നിർമ്മിത മരുന്നുകൾ കഴിച്ച് വിവിധ രാജ്യങ്ങളിൽ മരണവും ഗുരുതര രോഗങ്ങളും റിപ്പോർട്ട് ചെയ്യുന്ന പശ്ചാത്തലത്തിലാണ് കടുത്ത നടപടി. ജീവിതശൈലീ രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാന ആരോഗ്യവകുപ്പ് നടപ്പിലാക്കുന്ന വാർഷിക പരിശോധന പദ്ധതിയായ അല്പം ശ്രദ്ധ ആരോഗ്യമുറപ്പ് വഴി 30 വയസ്സിന് മുകളിൽ പ്രായമുള്ള 1 കോടിയിലധികം പേരുടെ സ്ക്രീനിംഗ് പൂർത്തിയായി. നവകേരളം കർമ്മ പദ്ധതി R2 ഭാഗമായി സംസ്ഥാനത്തെ 30 വയസ്സിന് മുകളിൽ പ്രായമുള്ള എല്ലാ വ്യക്തികളെയും സ്ക്രീൻ ചെയ്യുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. രാജ്യത്തെ ഏക സാംക്രമികേതര രോഗ പദ്ധതിയായ ഈ പദ്ധതിയെ ശക്തിപ്പെടുത്തുന്നതിന് 10 കോടി രൂപയാണ് സംസ്ഥാന ബജറ്റിൽ അനുവദിച്ചത്. രക്താതിമർദ്ദം, പ്രമേഹം, ക്യാൻസർ, ക്ഷയരോഗം, ശ്വാസകോശ രോഗങ്ങൾ എന്നിവ പ്രാരംഭഘട്ടത്തിൽ തിരിച്ചറിയുക എന്നതാണ് പ്രധാനമായും ഇതിലൂടെ ലക്ഷ്യമാക്കുന്നത്. ഇ ഹെൽത്ത് രൂപകൽപ്പന ചെയ്ത ശൈലി ആപ്പിന്റെ സഹായത്തോടെ ആശാപ്രവർത്തകർ നേരിട്ട് വീടുകളിലെത്തിയാണ് സ്ക്രീനിംഗ് നടത്തുന്നത്. കുവൈറ്റിൽ ഉറുക്ക ഗുളികകളുടെ ഉപയോഗം, കൈവശം വെക്കൽ, പ്രമോഷൻ, ഇറക്കുമതി, വിൽപ്പന എന്നിവയ്ക്ക് കർശന നിയന്ത്രണം. മെഡിക്കൽ രേഖകളോ കുറിപ്പടിയോ ഇല്ലാതെ ഇത് ഉപയോഗിക്കുന്നത് കുറ്റകരമാണെന്ന് ആഭ്യന്തര മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി.
ഉറക്ക ഗുളിക ദുരുപയോഗം ചെയ്യപ്പെടുന്നതായും ലഹരി വസ്തുവായി ഉപയോഗിക്കുന്നതുമായി ലഭിച്ച റിപ്പോർട്ടിനെ തുടർന്നായിരുന്നു നടപടി. സോപിക്ലോൺ എന്ന മരുന്ന് നൈറ്റ്കാം എന്ന പേരിലും മറ്റ് ജനറ്റിക് പേരുകളിലും വിൽക്കുന്നുണ്ട്. മരുന്നിന്റെ സ്ഥിരമായ ഉപയോഗം വിഷാദം, ആസക്തി, ഉത്കണ്ഠ തുടങ്ങിയ ഒന്നിലധികം ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം. അംഗീകൃത മെഡിക്കൽ സ്പെഷ്യലിസ്റ്റിന്റെ സഹായത്തോടെ ഉപയോഗിച്ചില്ലെങ്കിൽ മരണത്തിലേക്ക് നയിച്ചേക്കാമെന്നും ആഭ്യന്തര മന്ത്രാലയം ചൂണ്ടിക്കാട്ടി. അപൂർവ രോഗങ്ങളെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനായി ഓർഗനൈസേഷൻ ഫോർ റെയർ ഡിസീസസ് ഇന്ത്യയുടെ റേസ് ഫോർ 7 8 പതിപ്പ് തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ചു. ഇതിന്റെ ഭാഗമായി കൂട്ടയോട്ടം, നടത്തം, സൈക്കിൾ സവാരി തുടങ്ങിയ പരിപാടികൾ നടത്തി. പൊതുജനങ്ങൾക്കിടയിലും ആരോഗ്യ സേവനദാതാക്കൾ തുടങ്ങി ഈ രംഗത്തോട് താല്പര്യമുള്ളവർക്കിടയിൽ അപൂർവ രോഗങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുകയായിരുന്നു റേസ് ഫോർ 7 ലക്ഷ്യം. തിരുവനന്തപുരം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് തസ്തികയിൽ ദിവസവേതനത്തിന് നിയമനം നടത്തുന്നു. ക്ലിനിക്കൽ സൈക്കോളജിയിൽ എംഫിൽ വേണം. റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ രജിസ്ട്രേഷനും ഉണ്ടായിരിക്കണം. അപേക്ഷാ ഫോമിന്റെ മാതൃക www.z.ac.in ൽ ഡൗൺലോഡ് ചെയ്യണം. അപേക്ഷാ ബയോഡാറ്റയും യോഗ്യതകൾ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകളും സഹിതം April 3 വൈകിട്ട് 4 പ്രിൻസിപ്പൽ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം തിരുവനന്തപുരം 16 എന്ന വിലാസത്തിൽ നേരിട്ടോ തപാലിലോ നൽകണം. കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈവ് TV സബ്സ്ക്രൈബ് ചെയ്യുക.